ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നീഡ് ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൽ അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യകത, അതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ബെനിഫിറ്റായിക്കൊണ്ട് പറയുന്ന ഇൻകം തന്നെയാണ്. നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്തും അതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. എല്ലാ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും അതിന് മറ്റു ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമ്മൾ പറയാറുള്ളത് ഇൻകം നേടുക എന്നുള്ളതാണ്. നമ്മളൊരു ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടും, ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. ഇനിയൊരു നമ്മൾ ബോണ്ടിലാണോ അല്ലെങ്കിൽ മറ്റു ഇതിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ആ റിട്ടേണിനെ തന്നെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് രീതിയിലുള്ള റിട്ടേണുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമുക്കതിൽ നിന്ന് കിട്ടുന്ന നോർമൽ ഇൻകവും, അതേപോലെ തന്നെ സെക്കൻഡ് വൺ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. നോർമൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പോലെ അല്ലെങ്കിൽ ഡിവിഡൻ്റ് പോലെയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ നോർമൽ ഇൻകം എന്ന് പറയും. അതേപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച വിലയും അത് വിൽക്കുന്ന വിലയും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇൻകം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടും, അതേപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടലാണ് നമ്മൾ ആ ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത നീഡ് എന്ന് പറയുന്നത് ഇൻകം തന്നെയാണ്. സെക്കൻഡ് വൺ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അത് വാങ്ങിച്ച വിലയും അത് വിൽക്കുന്ന വിലയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 100 രൂപക്ക് വാങ്ങിയ സാധനം 120 രൂപക്ക് വിൽക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു 20 രൂപയുടെ അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. ആ ഒരു ബെനിഫിറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമ്മൾ സ്പെക്കുലേഷൻ നടത്തുന്ന സമയത്തൊക്കെ അതിൽ കൂടുതലായിട്ട് അവർ നോക്കുന്നത് ഈ ക്യാപിറ്റൽ അപ്രീസിയേഷനാണ്. അവരൊരിക്കലും ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല. അവർ വളരെ ഷോർട്ട് ടൈം പീരീഡിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സ്പെക്കുലേഷൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാതില്ല എന്താണ് സ്പെക്കുലേഷൻ എന്നുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച വിലയും വിറ്റ വിലയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ഹൈലി റെഗുലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഇപ്പോൾ ഷെയറിലും അതേപോലെ തന്നെ ഡിബഞ്ചർ ബോണ്ടിലൊക്കെ ആണെങ്കിൽ അവരുടെ മാർക്കറ്റ്, ആ ഒരു മാർക്കറ്റ് ഹൈലി റെഗുലേറ്റഡ് ആണ്. സെബി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഈ ഷെയറിൻ്റെ മാർക്കറ്റ്. അതേപോലെ തന്നെ ഡിബഞ്ചർ ബോണ്ട് ഇതൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മാർക്കറ്റ് സെബിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന ഇൻവെസ്റ്റർ, അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രീവിയൻസ് ഒക്കെ അവർ റിഡ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹൈലി റെഗുലേറ്റഡ് മാർക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. സോ അവിടെ ഒരു പിന്നെ ഇൻവെസ്റ്റർക്കും അവിടെ ഒരു പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ ഇൻവെസ്റ്റർ പറ്റിക്കപ്പെടുക അതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു റെഗുലേറ്റഡ് മാർക്കറ്റാണ് അവിടെ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടാക്സ് അഡ്വാൻറ്റേജ് ആണ്. ടാക്സ് അഡ്വാൻറ്റേജ് നമുക്കറിയാം, ഡിവിഡൻഡ് കിട്ടിയ എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു കമ്പനിയിൽ ഷെയറിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ടാക്സ്, ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ടാക്സ് നമ്മളിപ്പോൾ ഒരു ബോണ്ടിലോ അല്ലെങ്കിൽ ഒരു ഡിബഞ്ചറിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് വരുന്ന അതിൻ്റെ ആ ഒരു ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ആ ഒരു ടാക്സ് ബെനിഫിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നത്, ഈ ഡിവിഡൻഡിൽ നമ്മൾ അതിന് ടാക്സ് കൊടുക്കേണ്ടത് കാരണം കമ്പനി ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്. ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് വീഴ്ച കൊടുക്കുന്നത്. സോ ആ ഒരു ഡിവിഡൻറ്റിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ കൊളാറ്ററലാണ്. കൊളാറ്ററൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഷെയറിൽ അല്ലെങ്കിൽ ഡിബഞ്ചറിൽ അല്ലെങ്കിൽ ഒരു ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്കൊരു ഡോക്യുമെൻറ്റ് തരും. നമ്മളൊരു ഷെയറിൽ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അവിടെ ബോണ്ടിൽ ആ ഒരു കമ്പനി ഒരു ബോണ്ടിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് തരും, അല്ലെങ്കിൽ ഒരു ഡിബഞ്ചർ ഡോക്യുമെൻറ്റ് തരും. ഈ ഡോക്യുമെൻറ്റ് നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് വിഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു സെക്യൂരിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ ഒരു ഡോക്യുമെൻറ്റ്, ഈ ഒരു ഡോക്യുമെൻറ്റ് ഷെയറിൻ്റെ ആയാലും ഡിബഞ്ചറിൻ്റെ ആയാലും ബോണ്ടിൻ്റെ ആയാലും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ട്രാൻസാക്ഷൻ നടത്താനൊരു സെക്യൂരിറ്റി ആയിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റിയാണ്. അതിൻ്റെ
നെക്സ്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി. നമ്മളിപ്പോൾ ഒരു ഷെയറിലോ അല്ലെങ്കിൽ ഡിബഞ്ചറിലോ ബോണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എത്രത്തോളം പണം ഉണ്ട് എന്നുള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ അത് കാണിക്കാതെ തന്നെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മളൊരു പിന്നെ സ്ഥലം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഗോൾഡ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ആ ഒരു സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്രത്തോളം വെൽത്ത് ഉണ്ട് എന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഷെയറിൽ ഡിബഞ്ചറിൽ ബോണ്ടിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കും അതേപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള ഇൻ്റർമീഡിയറീസിന് മാത്രമേ അത് ചെയ്യുള്ളൂ. നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ ഷെയർ ഉണ്ട്, എത്ര രൂപയുടെ ഡിബഞ്ചർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ മറ്റുള്ള ആളുകൾ, പുറമെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തേർഡ് പേഴ്സണ് തേർഡ് പാർട്ടീസിന് എന്തെങ്കിലും ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള വെൽത്തിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു കോൺഫിഡൻഷ്യലായിട്ട് നമ്മുടെ കയ്യിലുള്ള വെൽത്തിനെ ഒരു കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പറ്റും. ദെൻ ഫ്ലെക്സിബിലിറ്റിയാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെക്യൂരിറ്റി മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ പലതരത്തിലുള്ള ഷെയർസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഡിബഞ്ചേഴ്സ്, ഒരുപാട് വ്യത്യസ്ത ങ്ങളായിട്ടുള്ള അതിൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അതിൽ സെക്യൂരിറ്റി മാർക്കറ്റ് ദർ വൈഡ് റേഞ്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ അവൈലബിൾ. അതായത് ഷെയറിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, അതായത് ഒരു റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഡിബഞ്ചറിലോ ബോണ്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും നടത്താം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ദിനേന ട്രേഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഷെയറിനെ പെട്ടെന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, അത് ക്യാഷ് ആക്കിയിട്ട് മാറ്റും. ക്യാഷിനെ വീണ്ടും മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഷെയർ ആക്കി മാറ്റും. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ലിക്വിഡ് സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഷെയർ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ടിനെയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ലിക്വിഡാണ്. ദെൻ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. ഇപ്പോൾ നമ്മളൊരു ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഡിബഞ്ചർ ബോണ്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതിൽ നമുക്ക് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഹെഡ്ജ് ചെയ്യാൻ പറ്റും. ഹെഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റിസ്ക്കിനെ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അതിന് നാല് ടൂൾസുകളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ് എന്ന് പറയുന്ന നാല് ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു റിസ്ക്കിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ളതാണ് ഹെഡ്ജിങ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റിസ്ക്കിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് എന്ന് പറയുന്നത്, ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണപ്പെരുപ്പം മൂലം നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആ ഒരു പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരികയാണ്. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ ആ ഒരു റിസ്ക്കിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെഡ്ജിങ്ങിലൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ടുവാർഡ്സ് പേഴ്സണൽ പെൻഷൻ പ്ലാൻ. ഈ ഒരു പേഴ്സണൽ പെൻഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിന്നെ വ്യക്തി പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അവർക്കൊരു പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വരുമാനം, അതിന് ഉള്ള ഒരു പ്ലാൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ്, ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർ അല്ലെങ്കിൽ പിന്നെ ഇൻഷുറൻസ് പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ മറ്റു ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഏജ്ഡ് ആയിട്ടുള്ള സമയത്ത് അതിൽ നിന്നുള്ള റിട്ടേൺ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു റിട്ടേൺ ആയിട്ട് എടുക്കാൻ നമ്മളൊരു ജീവിത മാർഗമായിട്ട് ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റും. അപ്പോൾ ഒരു പേഴ്സണൽ പെൻഷൻ പ്ലാനായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കണക്കാക്കും. ഞാൻ ഈ ഒരു ടോപ്പിക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ്സുകളായതുകൊണ്ടാണ് കുറച്ച് വേഗതയിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നീഡ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻകം തന്നെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു നീഡ് എന്ന് പറയുന്നത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നീഡ് എന്ന് പറയുന്നത് അതിൻ്റെ കിട്ടുന്ന ഇൻകം തന്നെയാണ്. ദെൻ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അത് ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാം. നമ്മളൊരു സാധനം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്തുള്ള അതിൻ്റെ വിലയും അത് നമ്മുടെ കയ്യിലിപ്പോൾ നിലവിലുള്ള ആ ഒരു വില, നമ്മൾ വിൽക്കുന്ന സമയത്തുള്ള ഒരു വിലയും, ആ ഒരു ഡിഫറൻസിലാണ് നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഹൈലി റെഗുലേറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ആ ഒരു മാർക്കറ്റിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ സെബിയെ പോലെയുള്ള ആ ഒരു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഏരിയ കൺട്രോൾ ചെയ്യാൻ, അതേപോലെ തന്നെ അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റർ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ് അവിടെ. അതാണ് ഹൈലി റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയാനുള്ള കാര്യം. ദെൻ ടാക്സ് അഡ്വാൻറ്റേജ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ടാക്സ് അഡ്വാൻറ്റേജുകൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഇൻകം ടാക്സ് അടക്കേണ്ട, നമ്മൾ നമ്മുടെ ഇൻകത്തിന് മുകളിൽ നിർബന്ധമായിട്ടും അടക്കേണ്ടതാണ് ടാക്സ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ഡിഡക്ഷൻസും ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ദെൻ അവിടെ ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയും. ദെൻ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉപയോഗപ്പെടുത്താം. ദെൻ കോൺഫിഡൻഷ്യാലിറ്റിയാണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു വെൽത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പുറമേയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു
കോൺഫിഡൻഷ്യൽ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. നമ്മൾ എത്ര എത്രോളം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അതൊന്നും ആർക്കും പുറത്തുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. നമുക്കും നമ്മുടെ ഇടയിലുള്ള ആ ഒരു ഇന്റർമീഡിയറിക്കും, അതേപോലെ പിന്നെ ഈ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ്, അത് നമ്മൾ എവിടെയാണ് ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ആ ഒരു ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പം നമ്മൾ വെൽത്തിന് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഒരുപാട് വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ഇൻകത്തിൻ്റെ ബേസിലാണെങ്കിൽ, അല്ലെങ്കിൽ അത് റിസ്കിൻ്റെ ബേസിലാണെങ്കിൽ, ഏത് ബേസ് നോക്കുകയാണെങ്കിലും അത് നമുക്ക് പിന്നെ വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാനുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് പ്ലാനുവാണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ലിക്വിഡാണ്, ലിക്വിഡ് എന്ന് പറയാം, ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പെട്ടെന്ന് കൺവേർട്ട് ചെയ്തുകൊണ്ട് ക്യാഷാക്കി മാറ്റാം, അതേപോലെ ക്യാഷിൽ നിന്ന് നമ്മുടെ സെക്യൂരിറ്റീസ് ആക്കി മാറ്റാൻ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ലിക്വിഡ് രൂപത്തിലുള്ള അസറ്റും ഫിനാൻഷ്യൽ അസറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു റിസ്കുകൾ, അതിൽ നിന്ന് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് വരുന്ന റിസ്കുകളെ നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് പ്രിപ്പറേഷൻ ടുവാർഡ്സ് പേഴ്സണൽ പെൻഷൻ പ്ലാൻ. നമ്മളൊരു ഏജ്ഡ് ആയിട്ടുള്ള സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെൻഷൻ പ്ലാൻ എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ മാറ്റാൻ പറ്റും. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അതിൽ നിന്നുള്ള റിട്ടേൺ ഫ്യൂച്ചറിൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അതൊരു പെൻഷൻ പ്ലാന് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റാൻ പറ്റും. അതങ്ങനെ നമ്മുടെ ഒരു പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള പീരീഡിലേക്ക് അതിനെ മാറ്റി വെക്കാൻ, ഒരു ഓൾഡ് ഏജ് സമയത്തേക്ക് നമുക്കതിനെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊരു പേഴ്സണൽ പെൻഷൻ പ്ലാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നീഡ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്യുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെക്യുലേഷൻ എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്യുലേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്യുലേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്, സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ളതാണ്. നമ്മൾ എപ്പോഴും അതിൻ്റെ ഒരു അതിൽ ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അല്ലയോ എന്നുള്ള ടോപ്പിക്കിൽ ഇപ്പോഴും ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്പെക്കുലേറ്റേഴ്സ്, സ്പെക്കുലേഷൻ നടത്തുന്ന ആളുകളെയാണ് നമ്മൾ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റ് അതിൻ്റെ പ്രൈസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് അത് വാങ്ങിക്കുകയും അതിന് പ്രൈസ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് വിൽക്കുകയും ചെയ്ത് അവിടെ അവർ പ്രധാനമായിട്ട് ലക്ഷ്യമാക്കുന്ന ആ ഒരു ഷോർട്ട് പീരീഡിൽ എന്ത് ചെയ്യണം, അവർ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരവിടെ പ്രധാനമായിട്ടും നോക്കുന്നത് പ്രൈസ് ചേഞ്ചിനെയാണ്. ഇപ്പോൾ ഒരു അസറ്റിൻ്റെ, ഇപ്പോൾ ഒരു ഷെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗോൾഡ് ആയിക്കോട്ടെ, ഏത് സാധനമായിക്കോട്ടെ, ഒരു ഫിനാൻഷ്യൽ അസറ്റ്, ആ ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ വാങ്ങിക്കും. പ്രൈസ് കൂടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അത് വിറ്റിട്ട് അവർ അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കി എടുക്കാൻ ചെയ്യുന്നത്. അവർ വളരെ ഷോർട്ട് പീരീഡിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു ഷെയറിൻ്റെ പ്രൈസ് ഇന്ന് 100 രൂപയാണ്, നാളേക്ക് അത് 102 രൂപയാകും എന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യണം, ഇന്ന് വാങ്ങിക്കും, നാളെ 102 രൂപയാകുന്ന സമയത്ത് അവർ വിൽക്കുകയും ചെയ്യും. ആകെ ഒരു ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ അവരെടുക്കുന്നുള്ളൂ. സാധാരണ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ച് ക്യാഷ് കൊണ്ടുപോയിടും, അതിൽ നമ്മൾ കുറച്ച് കാലം ഹോൾഡ് ചെയ്യും. അപ്പോൾ ഹോൾഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഹോൾഡിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലം ഹോൾഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അത് മറ്റൊരാൾക്ക് കൈമാറും. അപ്പോൾ നമുക്ക് ഏറ്റവും ക്യാപിറ്റൽ അപ്രീസിയേഷൻ, ഒരു ലോങ് പീരീഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ഹൈലി റിസ്കിയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അവിടെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നാളെ ഇൻക്രീസ് ചെയ്യും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിൽ അത് ഇൻക്രീസ് ചെയ്യും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ആ ഒരു എക്സ്പെക്ടേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവിടെ നഷ്ടം വരും. നമ്മളിപ്പോൾ നാളെ കൂടുമെന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ സാധനം നാളെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് നഷ്ടമായിരിക്കും. അതേപോലെ തന്നെ അവിടെ റിസ്കിയാണ്, പിന്നെ നമ്മൾ ഷോർട്ട് പീരീഡ് മാത്രമല്ല അവിടെ റിസ്കിയാണ്, ഇപ്പോൾ റിസ്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് പീരീഡും ആണ് അതേപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അത് അങ്ങനെ അതിലുള്ള അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ എന്താ പറയുക, സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അവിടെ ആദം സ്മിത്ത് പറയുന്നത് സ്പെക്കുലേറ്റർ ഈസ് ഡിഫൈൻഡ് ബൈ ഹിസ് റെഡിനെസ് ടു പെർസ്യൂ ഷോർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഷോർട്ട് ടൈം പീരീഡ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഷോർട്ട് ടൈം പീരീഡുകളെ തിരഞ്ഞെടുക്കുന്ന അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദ എയിം ഓഫ്
ഇൻ ദി ബോത്ത് കേസ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിലും സ്പെക്കുലേഷൻ നടത്തുകയാണെങ്കിലും അവരുടെ രണ്ടേ പേരുടെയും എയിം എന്ന് പറയുന്ന പ്രോഫിറ്റ് ആണ്. വാട്ട് ഡിസ്റ്റിങ്വിഷ് ദീസ് പ്രോഫിറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് റിസ്ക് ടേക്കൺ ടു ഏൺ ഇറ്റ്. അവരതിൽ എടുക്കുന്ന റിസ്കിൻ്റെ ആ ഒരു എമൗണ്ട് മാത്രമാണ് അവിടെ ചേഞ്ച് ആയിട്ട് വരുന്നത്. പിന്നെ അവിടെ പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിലും അതേപോലെ സ്പെക്കുലേഷൻ നടത്തുകയാണെങ്കിലും രണ്ടിലും നമുക്ക് റിസ്ക് ഉണ്ട്. അതേപോലെ തന്നെ രണ്ടിനും നമ്മൾ പിന്നെ അവരുടെ ലക്ഷ്യമായിട്ട് വെക്കുന്നത് പ്രോഫിറ്റ് തന്നെയാണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, അതേപോലെ സ്പെക്കുലേഷൻ നടത്തുന്നു. പക്ഷേ സ്പെക്കുലേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിസ്ക് ഏറ്റെടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റിനകത്ത് നമ്മൾ വളരെ ലെസ് റിസ്ക് എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പെക്കുലേഷൻ നടത്തുമ്പോൾ ഒരു ഹൈ റിസ്ക് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ചിലപ്പോൾ അത് ലാഭമാകും, ലാഭമാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് നഷ്ടമാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഒരു വലിയ നഷ്ടത്തിലേക്ക് തന്നെ അത് വരും. അപ്പോൾ സ്പെക്കുലേഷൻ എന്ന് പറയുന്ന വളരെ ഷോർട്ട് പീരീഡിൽ ഒരു ഹൈ റിസ്ക് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. അവരുടെ പ്രൈസ് ചേഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ വാല്യുവേഷൻ ഓഫ് ദി ബിസിനസ് വൈ സ്പെക്കുലേഷൻ റെസ് കംപ്ലീറ്റ്ലി ഓൺ ദി പ്രൈസ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ എവിടെയാണോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠനം നടത്തിയതിനു ശേഷമൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അവരുടെ കഴിഞ്ഞ കാല പാസ്റ്റ് പെർഫോമൻസും ആരും അതേപോലെ തന്നെ പാസ്റ്റ് ഡിവിഡൻഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തിയതിനു ശേഷമായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. പക്ഷേ സ്പെക്കുലേഷൻ നടത്തുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. അവിടെ അവർ പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് ആ ഒരു ബിസിനസ്സിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അവരുടെ ഡിബഞ്ചറിൻ്റെ പ്രൈസ്, അത് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു, അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ട്രെൻഡ് എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു പ്രൈസ് ചേഞ്ചിനെ മാത്രമാണ് അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് കൂടി നമുക്കവിടെ പറയാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനുമാണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ് പീരീഡിലേക്കായിരിക്കും, സ്പെക്കുലേഷൻ ഒരു ഷോർട്ട് പീരീഡിലേക്കായിരിക്കും. ഇനി നമുക്കതിൻ്റെ ഡിഫറൻസുകളാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാറ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്ന റിസ്ക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ എമൗണ്ട് ഓഫ് റിസ്ക് ടേക്കുകളാണ് അതിൽ മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് എന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ലോ റിസ്ക് ആണ്, പക്ഷേ അതേ സമയത്ത് നമ്മൾ സ്പെക്കുലേറ്റേഴ്സ് എടുക്കുന്ന ഒരു ഹൈ റിസ്ക് അവർ ഏറ്റെടുക്കുന്നുണ്ട്. ആ ഹൈ റിസ്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഹൈ റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പറയാറുണ്ട് ഹൈ റിസ്കി ആയിട്ടുള്ളതിന് ഹൈ റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതേപോലെ ലോ റിസ്കി ആയതിന് ലോ റിട്ടേൺ മാത്രമേ കിട്ടുകയുള്ളൂ. ആ ഇൻവെസ്റ്റർ പ്രിഫേഴ്സ് ലോ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റർ ലോ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായിരിക്കും പ്രിഫർ ചെയ്യുക. അതേസമയത്ത് വേറെ സ്പെക്കുലേറ്റർ ഈസ് പ്രിപ്പയർഡ് ടു ടേക്ക് എ ഹയർ റിസ്ക് ഫോർ ഹയർ റിട്ടേൺ. ഒരു ഹയർ റിസ്ക് എന്ന് ഹയർ റിസ്കിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ആകുന്നുണ്ട്, ഹയർ റിട്ടേണിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഹയർ റിസ്ക് എടുക്കുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പ്രൈസ് ചേഞ്ച് ആണ്. ഇവിടെ ഒരു സ്പെക്കുലേറ്റർ അവർ പ്രധാനമായിട്ടും അവർ ലക്ഷ്യം വെക്കുന്നത് ഒരു ഷെയറിൻ്റെയോ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചിനെയാണ് അവർ എയിം ചെയ്യുന്നത്. അതേസമയത്ത് ഒരു ഇൻവെസ്റ്റർ എയിം ചെയ്യുക അവരുടെ ആ ഒരു ബിസിനസ്, അതേപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ പാസ്റ്റ് പെർഫോമൻസ്, പാസ്റ്റ് ഡിവിഡൻഡ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠനം നടത്തിയിട്ടായിരിക്കും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതേസമയത്ത് സ്പെക്കുലേറ്റേഴ്സ് മെയിനായിട്ട് എയിം ചെയ്യുന്നത് പ്രൈസ് ചേഞ്ച് ആണ്. പ്രൈസ് പാസ്റ്റിൽ എങ്ങനെയാണ് പ്രൈസ് ചേഞ്ച് വന്നിട്ടുള്ളത്, ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും പ്രൈസ് ചേഞ്ച് വരിക എന്നുള്ള കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സ്പെക്കുലേറ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ദെൻ ഹോൾഡിംഗ് പീരീഡ് ആണ്. ഹോൾഡിംഗ് പീരീഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഒരു ഇൻവെസ്റ്റർ ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു ഒന്നിലധികം വർഷങ്ങളൊക്കെ ഹോൾഡ് ചെയ്യും. അതിനുശേഷം അവർക്ക് ഡിവിഡൻഡ് കിട്ടിയതിന് ശേഷം ആയിരിക്കും എന്ത് ചെയ്യുക, അവരവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. പക്ഷേ ഇവിടെ സ്പെക്കുലേഷൻ നടത്തുന്ന സമയത്ത് അവിടെ ഹോൾഡിംഗ് പീരീഡ് വളരെ ഒന്നോ രണ്ടോ ദിവസങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഒരു മാസങ്ങളൊക്കെ ആയിരിക്കും എന്നുണ്ടാവും അവിടെ ഹോൾഡിംഗ് പീരീഡായിട്ട് ഉണ്ടായിരിക്കുക. അവർ ചെറിയൊരു കാല സമയത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യും, മറ്റൊരാൾക്ക് വിൽക്കും. അവിടെ പ്രൈസിൽ കുറവുണ്ടാകുന്ന സമയത്ത് അവർ വാങ്ങിക്കുകയും അതേപോലെ തന്നെ അത് കൂടുന്ന സമയത്ത് അവർ വിൽക്കുകയും ചെയ്യും. ഒരു ഷോർട്ട് പീരീഡിനകത്ത് തന്നെ എന്ത് ചെയ്യും, അവിടെ ട്രേഡിംഗ് നടക്കും അല്ലെങ്കിൽ അവർ പിന്നെ ട്രാൻസാക്ഷൻസ് നടക്കും. അപ്പോൾ സ്പെക്കുലേഷനകത്ത് ഹോൾഡിംഗ് പീരീഡ് വളരെ കുറവായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് അകത്ത് ഹോൾഡിംഗ് പീരീഡ് വളരെ കൂടുതലായിരിക്കും. അത് ഈ മൂന്ന് ഡിഫറൻസാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ തമ്മിലുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഗ്യാംബ്ലിംഗ് നമ്മൾക്ക് കേട്ടിട്ടുള്ള ചൂതാട്ടം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റും ഗ്യാംബ്ലിംഗും തമ്മിലുള്ള ഡിഫറൻസുകളും അതിൻ്റെ സിമിലാരിറ്റീസൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ആൾസോ ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഗ്യാംബ്ലിംഗ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ടേം ഗ്യാംബ്ലിംഗിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ അത് രണ്ടും രണ്ട് ടേമുകളായിട്ടാണ് നമുക്ക് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഗ്യാംബ്ലിംഗ് ആർ കാർഡ് ഗെയിംസ്, ലോട്ടറീസ്, ഹോർസ് റേസ് എക്സെട്ര.
നമ്മൾ സാധാരണ കാണാറുള്ള കാർഡ് ഗെയിംസ്, അതേപോലെ തന്നെ ലോട്ടറി എടുക്കുക, ഹോഴ്സ് റേസ് നടത്തുക, അതിലൊക്കെ നമ്മൾ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ നമ്മൾ അതിൽ ക്യാഷ് കൊണ്ടുപോയിടാറുണ്ട്. കാർഡ് ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷീട്ടെടുത്ത് കളിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് നമ്മൾ വെച്ചിട്ടായിരിക്കും കളിക്കുന്നത്. ആ ഒരു ക്യാഷ് വെച്ച് കളിക്കുക, അല്ലെങ്കിൽ ലോട്ടറി എടുക്കുക. ലോട്ടറി എടുക്കുന്ന സമയത്ത് ലോട്ടറിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് രൂപത്തിൽ തന്നെയാണ്. ഇവിടെ ഇതിന് ഗ്യാംബ്ലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹൈ റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. ഇപ്പോൾ നമ്മളൊരു കാർഡ് ഗെയിംസിൽ അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടാനുള്ള, നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. ഓക്കെ, ആ ഒരു റെയർ ആയതുകൊണ്ട് തന്നെ എന്താണ് അവർ നമുക്ക് പിന്നെ ഒരു ഹൈ റിസ്ക് ആണ് എന്ന് പറയാം. ഗ്യാംബ്ലിങ് ഇൻവോൾവ്സ് ഹൈ റിസ്ക്, നോട്ട് ഓൺലി ഹൈ റിട്ടേൺ ബട്ട് ആൾസോ ഫോർ അസോസിയേറ്റഡ് എക്സൈറ്റ്മെൻറ്റ്. നമ്മളൊരു ഗ്യാംബ്ലിങ് നടത്തുന്ന സമയത്ത് അവിടെ ഒരു ഹൈ റിസ്ക് എന്ന് മാത്രമല്ല, അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഹൈ റിട്ടേൺ കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഗ്യാംബ്ലിങ്ങിൽ എന്തുകൂടി ഇൻവോൾവ്ഡ് ആണ്, അവിടെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഇൻവോൾവ് ആണ്. ഇപ്പോൾ നമ്മൾ ലോട്ടറി എടുക്കുന്ന സമയത്ത് അത് കിട്ടുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു കാർഡ് ഗെയിം നമ്മൾ കളിക്കുമ്പോൾ അതിൽ നമ്മൾ വിന്നർ ആവുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു ഹോഴ്സ് റേസ്, നമ്മൾ കുതിരപ്പന്തയം എന്നൊക്കെ പറയാറുണ്ട്, അവിടെയൊക്കെ നമ്മൾ പിന്നെ ക്യാഷ് വെക്കുമ്പോൾ നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിലൊരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഇൻവോൾവ് ആണ്. ഹൈ റിസ്കിയാണ്, അതേപോലെ തന്നെ കിട്ടുകയാണെങ്കിൽ ഹൈ റിട്ടേൺ ഉണ്ടായിരിക്കും, ദെൻ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഇൻവോൾവ് ആണ്. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ഗ്യാംബ്ലിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ അൺസെർട്ടൈനിറ്റി. ഈ നമ്മൾ ഗ്യാംബ്ലിങ് എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ്ലി അൺസെർട്ടൈൻ. ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഷെയറിലോ അല്ലെങ്കിൽ ഒരു ഡിബഞ്ചറിലോ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു സെർട്ടൈനിറ്റി, അതിൻ്റെ ഒരു പ്രോബബിലിറ്റി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കഴിഞ്ഞ പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ അവരുടെ ഷെയറിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ എത്രയായിരിക്കും അതൊന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൈസിൻ്റെ ഈ ഒരു ഷെയറിൻ്റെ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ ഒക്കെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് പ്രൈസും അതേപോലെ തന്നെ അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എത്രയായിരിക്കും അതിൻ്റെ പ്രൈസ് വരിക എന്നുള്ളതൊക്കെ ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതേ സമയത്ത് ഗ്യാംബ്ലിങ് നടത്തുന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ്ലി അൺപ്രെഡിക്റ്റബിൾ ആണ്, ആർക്ക് എന്ത് എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു കംപ്ലീറ്റ്ലി അൺസെർട്ടൈനിറ്റി ആണ്, അല്ലെങ്കിൽ അതൊരു സറൗണ്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു അൺസെർട്ടൈനിറ്റി സറൗണ്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഗ്യാംബ്ലിങ് ആർട്ടിഫിഷ്യൽ ആൻഡ് അൺനെസസറി റിസ്ക് ആർ ക്രിയേറ്റഡ് ഫോർ ഇൻക്രീസിങ് ദി റിട്ടേൺ. അവിടെ നമുക്ക് ഒരു ഈ ഗ്യാംബ്ലിങ്ങിനകത്ത് നമുക്ക് റിട്ടേൺ കിട്ടുമ്പോൾ ഒരു ഹൈ റിട്ടേൺ ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അൺനെസസറി ആയിട്ടുള്ള ഒരു റിസ്ക് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ റിട്ടേൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അൺനെസസറി ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസ്ക് നമ്മളതിൽ ഇൻവോൾവ് ചെയ്യും. ഇപ്പോൾ ഒരു കാർഡ് ഗെയിം ആയാലും അതേപോലെ തന്നെ ഒരു ഹോഴ്സ് റേസ് ഒക്കെ ആയാലും നമ്മളവിടെ വെക്കുന്ന ക്യാഷ് ഒരു വലിയ ക്യാഷ് ആയിരിക്കും നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കുന്നത്. ആ വെക്കുന്ന സമയത്ത് നമ്മളൊരു പിന്നെ ഹൈ റിസ്ക്, ഇത് നമുക്ക് കിട്ടുമോ, ഇപ്പോൾ ഒരു 100 വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുക അവിടെ ചാൻസ് ഉള്ളത്. ഇപ്പോൾ കാർഡ് ഗെയിമിൽ ഒരു 6 ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു ഹൈ റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. 6 ഒരാൾ എന്നുള്ളത് പറയുമ്പോൾ അവിടെ ഹൈ റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. അതേപോലെ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി എന്താണ്, അവിടെ ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ഹൈ റിട്ടേൺ എന്നുള്ള ഒരു പോസിബിലിറ്റി കൂടിയുണ്ട്. അപ്പോൾ ഗ്യാംബ്ലിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഗ്യാംബ്ലിങ് ഇൻവോൾവ്സ് ഹൈ റിസ്ക്. അതിലൊരു ഹൈ റിസ്ക് ഇൻവോൾവ്ഡ് ആണ്, നോട്ട് ഓൺലി ഫോർ ഹൈ റിട്ടേൺ. അവിടെ ഒരു ഹൈ റിട്ടേൺ മാത്രമല്ല, നമുക്ക് ആൾസോ ഫോർ ദി അസോസിയേറ്റഡ് ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അസോസിയേറ്റഡ്. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ എന്താ പറയുക, ഗ്യാംബ്ലിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്യാംബ്ലിങ്. ഇൻവെസ്റ്റ്മെൻറ്റും ഗ്യാംബ്ലിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ്, എന്തൊക്കെയാണ് അത് തമ്മിൽ ഡിഫറൻസ് എന്നുള്ളത്. ദെൻ ഫസ്റ്റ് വൺ അതിൽ പറയുന്നത് ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ ആണ്. അതിൽ ഒന്ന് ടാൻജിബിൾ ആണ്, ദെൻ സെക്കൻഡ് വൺ ഇൻടാൻജിബിൾ ആണ്. ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഷെയറിലോ അല്ലെങ്കിൽ ഡിബഞ്ചറിലോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതൊരു ടാൻജിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം നമ്മളവിടെ ഒരു ക്യാഷ് കൊണ്ടുപോയിടുമ്പോൾ നമുക്കതിന് പകരമായിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഗോൾഡിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ ഒരു ടാൻജിബിൾ ആയിട്ടുള്ള ഐറ്റം ഗോൾഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു റിയൽ എസ്റ്റേറ്റ് നമുക്ക് ടാൻജിബിൾ ആയിട്ട് ഒരു ഫിസിക്കൽ അസറ്റ് നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഗ്യാംബ്ലിങ്ങിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇൻടാൻജിബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലോട്ടറിൻ്റെ ക്യാഷ് കൊണ്ട് നമുക്കൊരു അസറ്റ് നമ്മുടെ കയ്യിൽ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് നമ്മുടെ കയ്യിൽ, ഒരു ഇൻടാൻജിബിളാണ്, നമുക്ക് കാണാനോ പിന്നെ തൊടാനോ പറ്റാത്ത ഒരു കാണാനും തൊടാനും പറ്റുന്ന ഒരു അസറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്.
അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ടാൻജിബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അസറ്റ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ ഗ്യാംബ്ലിംഗ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇൻടാൻജിബിൾ ആയിട്ടുള്ള അസറ്റായിട്ട് നമുക്ക് കാണാനും തൊടാനും പറ്റാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോയിട്ടിടുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഗ്യാംബിൾ ഫോർ ഫണ്ട്. നമ്മൾ ഗ്യാംബിൾ ചെയ്യുന്നത് ഒരു ഫണ്ടിന് വേണ്ടി, തമാശയ്ക്ക് വേണ്ടിയിട്ടാണ്, അവിടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇൻവോൾവ്ഡ് ആണ് എന്ന് പറഞ്ഞു. ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ അതേ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ പ്രോഫിറ്റ് ആണ്. നമ്മളൊരു സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളെ അയാൾ പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. പക്ഷേ അതേ സമയത്ത് ഗ്യാംബ്ലിങ്ങിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവരൊരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫണ്ടിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ദെൻ റിലേഷൻഷിപ്പ് ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സമയത്ത് ഒരു ഇൻവെസ്റ്ററും അതേപോലെ തന്നെ കമ്പനിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ട്. അയാൾ എന്നാണോ ആ ഒരു പിന്നെ ഷെയർ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള ബോണ്ട് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വ്യക്തിയും അതേപോലെ തന്നെ ആ ഒരു കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ ഒരു ഗ്യാംബ്ലിങ്ങിൻ്റെ സമയം, ഗ്യാംബ്ലിങ്ങിൽ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ക്യാഷ് ആ ഒരു ഗെയിം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് കഴിയുന്ന സമയത്ത് അതോടുകൂടി എന്ത് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പ് കട്ടായി പോകണം. പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ ഒരു നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബിസിനസ് എന്ന് എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ പറ്റും. പക്ഷേ ഈ ഗ്യാംബ്ലിങ്ങിൻ്റെ സമയത്ത് അത് ആ ഒരു ഗെയിം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പിന്നെ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് തീരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ക്ലോസ് ആവുകയാണ്. അതേപോലെ തന്നെ ഫോർത്ത് വൺ റിക്കവറിങ് ഓഫ് ലോസസ് ആണ്. റിക്കവറിങ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഷെയറിലോ ഡിബഞ്ചറിലോ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് കുറഞ്ഞു വരികയാണ്, കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാലം കൂടി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലോസിനെ റിക്കവർ ചെയ്തുകൊണ്ട് അതിനെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ ഒക്കെ പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം കൂടി ഹോൾഡ് ചെയ്താൽ എന്ത് ചെയ്യാം, അതിനെ നമുക്ക് പിന്നെ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും നടത്താതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കാലം ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ അതിനെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതേ സമയത്ത് ഗ്യാംബ്ലിങ് നടത്തുന്ന സമയത്ത് ഗ്യാംബ്ലിങ്ങിൽ നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് റിക്കവറി ആ ഒരു ക്യാഷ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ക്യാഷുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിക്കവർ ചെയ്യാം എന്നല്ലാതെ ആ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഗ്യാംബ്ലിങ്ങിൽ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ക്യാഷ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് റിക്കവറിങ് ഓഫ് ലോസസ് ഗ്യാംബ്ലിങ്ങിൽ നമുക്ക് പോസിബിൾ അല്ല. പക്ഷേ അതേ സമയത്ത് ഷെയറിലോ ഡിബഞ്ചറിലോ അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ അസറ്റുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സാധനം കുറച്ച് കാലം കൂടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയെന്നത്. ദെൻ റിസ്ക് ആണ്. റിസ്ക് എലമെൻ്റ് നമ്മൾ പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റിൽ വളരെ ലെസ് റിസ്കി ആയിരിക്കും, അതേ സമയത്ത് ഗ്യാംബ്ലിങ് ഒരു ഹൈ റിസ്കി ആയിരിക്കും എന്നുള്ളത്. ദെൻ സിക്സ് വൺ നോളജ് ആൻഡ് സ്കിൽ. ഇവിടെ നോളജ് ആൻഡ് സ്കില്ല് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള നോളജ് ആൻഡ് സ്കില്ലാണ്. ഒരു ഗ്യാംബ്ലിങ്ങിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഒരു നോളജും അതിലുള്ള സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അതേ സമയത്ത് ഒരു റെഗുലർ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ സ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടായിരിക്കണം. ഒരു ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഷെയറിലോ ഡിബഞ്ചറിലോ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഷെയറുകളെ കുറിച്ചും അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസിനെ കുറിച്ചും അതിൽ ഫ്യൂച്ചർ പീരീഡിൽ അതിൽ വരാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും. അതിന് കൃത്യമായിട്ട് നോളജ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ സ്കില്ലും ഉണ്ടായിരിക്കണം. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നോളജും സ്കില്ലും അത്യാവശ്യമാണ്. അതേ സമയത്ത് ഒരു ഗ്യാംബ്ലിങ്ങിൽ കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ഫണ്ടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പ്രത്യേകിച്ച് നോളജിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ ആ ഒരു ഗെയിമിനെ കുറിച്ച് നോളജും സ്കില്ലൊക്കെ വേണമെന്നല്ല, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോളജും അതേപോലെ തന്നെ സ്കില്ലിൻ്റെയും ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഡിഫറൻസാണ് ഇൻവെസ്റ്റ്മെൻറ്റും ഗ്യാംബ്ലിങ്ങും തമ്മിലുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെക്കുലേഷനാണ്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം യൂസ് ചെയ്യുന്ന, അവിടെ പ്രൈസ് ചേഞ്ചിനനുസരിച്ച് ആ ഒരു പ്രൈസ് ചേഞ്ച് നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അവർ പ്രോഫിറ്റ് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഷെയറിൻ്റെയോ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് വാങ്ങിക്കുകയും അതിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് വിൽക്കുകയും ചെയ്ത് ആ ഒരു ഷോർട്ട് പീരീഡിൽ ക്യാഷ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നവരെയാണ് നമ്മൾ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. അതിന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, റിസ്ക്, പ്രൈസ് ചേഞ്ച്, ഹോൾഡിംഗ് പീരീഡ്. ഈ മൂന്ന് ഡിഫറൻസുകളാണുള്ളത്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്യാംബ്ലിങ് ആണ്. ഗ്യാംബ്ലിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ക്യാഷ് കൊണ്ടുപോയിട്ട് നമ്മൾ
ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഹൈ റിസ്ക് ആണ്, അതേപോലെ തന്നെ ഹൈ റിട്ടേൺ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ആൾസോ ഇൻവോൾവ്ഡ് ആൻഡ് അല്ലെങ്കിൽ ആൾസോ അസോസിയേറ്റഡ് ആൻഡ് എക്സൈറ്റ്മെന്റ്, ഒരു എക്സൈറ്റ്മെന്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അസോസിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുക, ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒരു അൺസെർട്ടൈൻറ്റി ആണ്, അവരോട് ഫുള്ളി സറൗണ്ടഡ് വിത്ത് അൺസെർട്ടൈൻറ്റി ആണ്. അവരോട് നമ്മൾ ഡിഫറൻസുകളായിട്ട് ഒരു ആറ് ഡിഫറൻസ് പറഞ്ഞു, ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ ആണ്. ഇൻവെസ്റ്റ്മെന്റ് ടാൻജിബിൾ ആയിട്ടുള്ളതാണ്, അതേസമയത്ത് ഗ്യാംബ്ലിംഗ് ഇൻടാൻജിബിൾ ആണ്. ദെൻ ഗ്യാംബിൾ ഫോർ ഫൺ, നമ്മൾ തമാശക്ക് വേണ്ടിയിട്ടാണ് ഗ്യാംബ്ലിംഗ് നടത്തുന്നത്. അതേസമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഫോർ പ്രോഫിറ്റ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ദെൻ റിലേഷൻഷിപ്പ്, ആ ഒരു ഇൻവെസ്റ്ററും അതേപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുന്നതാണ്. പക്ഷെ അതേ സമയത്ത് ഗ്യാംബ്ലിംഗ് നടത്തുന്ന സമയത്തുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡാണ്. എപ്പോഴാണോ ഒരു ഗെയിം കഴിയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗ്യാംബ്ലിംഗിന്റെ സമയം കഴിയുന്നത്, ആ ഒരു പീരീഡ് ഫണ്ട് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യും. അതേപോലെ തന്നെ റിക്കവറി ഓഫ് ലോസസ് ആണ്. നമുക്കിപ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് കുറച്ച് കാലം കൂടി നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഒരു ലോസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് ഗ്യാംബ്ലിംഗ് നടത്തുകയാണെങ്കിൽ എപ്പോഴാണ് നമ്മളൊരു ലോസ് ഉണ്ടായിട്ടുള്ളത്, ആ ലോസിന് ശേഷം പിന്നെ നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ ആയിട്ട് വീണ്ടും ക്യാഷ് കൊടുക്കേണ്ടി വരും. ദെൻ റിസ്ക് ഇൻവോൾവ്, റിസ്ക് ഗ്യാംബ്ലിംഗിൽ ഹൈ റിസ്ക് ആണ്, അതേസമയത്ത് ഇൻവെസ്റ്റ്മെന്റിൽ ലോ റിസ്ക് ആണ്. ഗ്യാംബ്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ലോ റിസ്ക് ആണ് നമുക്കതിന് കാണാൻ പറ്റുന്നത്. നോളജ് ആൻഡ് സ്കില്, ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള നോളജ് ആൻഡ് സ്കില്, ഒരു ഇൻവെസ്റ്റർ റെഗുലർ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടുതലായിട്ടുള്ള നോളജും അതേപോലെ സ്കില്ലും ഒക്കെ ആവശ്യമാണ്. പക്ഷെ അതേസമയത്ത് ഗ്യാംബ്ലിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സോ അയാൾക്ക് നോളജിൻ്റെ സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.